നമസ്കാരം. വൻ അഴിമതിയുടെ പ്രതീകമാണ് പാലാരിവട്ടം പാലം. പഞ്ചവടി പാലം എന്ന പരിഹാസ പേരിൽ, പഞ്ചവടി പാലം എന്ന് സിനിമയെ ഓർമ്മിക്കുമാറ് നമ്മളെല്ലാവരും പറയുന്ന പേരാണ് പാലാരിവട്ടം പാലം. ആ പാല നിർമ്മാണത്തിലാണ് ടി എൻ സൂരജ് മാത്രമല്ല മന്ത്രി ഇബ്രാഹിം കുഞ്ഞും അറസ്റ്റിലായിരിക്കുന്നത്. ഏകദേശം 45 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ 17 കോടി രൂപയ്ക്ക് അത് മെട്രോമാൻ ശ്രീധരൻ പൂർണ്ണമായും പൊളിച്ച് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ്, അത് 3-4 മാസം കൊണ്ട് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനും ഫണ്ട് വേണ്ട ആവശ്യമില്ല. കാരണം മുമ്പ് പച്ചാളം പാലത്തിന് വേണ്ടി കിട്ടിയ പണം 17 കോടി രൂപ ബാലൻസ് ഉണ്ട്. ആ പണം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നിർമ്മിക്കാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ജോലി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ആണ് അതിൻ്റെ അകത്ത് അഴിമതി വന്നിരിക്കുന്നത്? 28 കോടിയാണ്. 45 കോടിയിൽ 17 കോടി രൂപ കഴിഞ്ഞാൽ 28 കോടി രൂപയാണ് അഴിമതി വന്നിരിക്കുന്നത്. പാലാരിവട്ടം പാലം നിർമ്മിച്ച അതേ കമ്പനി തന്നെയാണ് നമ്മുടെ വൈറ്റില പാലവും അതേപോലെ കുണ്ടന്നൂർ പാലവും നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് പാലത്തിനും കൂടി ഏകദേശം 100 കോടിയോളം രൂപയാണ് കൊട്ടേഷനുള്ള തുക. എന്നാൽ ഈ ശ്രീധരൻ്റെ മെട്രോമാനായ മഹാനായ ഈ ശ്രീധരൻ്റെ 17 കോടി കൊണ്ട് പാലാരിവട്ടം പാലം നിർമ്മിക്കാമെന്ന ഇരിക്കെ ഇതേ 17 കോടി രൂപ മാത്രമേ പാലാരിവട്ടം പാലത്തിനെ പോലെ തന്നെ വൈറ്റില പാലത്തിനും അതേപോലെ കുണ്ടന്നൂർ പാലത്തിനും ആവശ്യമുള്ളൂ. അതായത് 34 കോടി രൂപ കഴിഞ്ഞാൽ 66 കോടി രൂപ അഴിമതിയാണ്. ഈ 66 കോടി രൂപയാണ് ഈ രണ്ട് പാലത്തിലൂടെ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് അതാ സമയത്തെ ഗവൺമെൻറ്റിലെ കക്ഷികൾക്കും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിഹിതമാണ്. ഇത് പാവപ്പെട്ടവരുടെ നികുതി പണം കൊണ്ടുണ്ടാക്കുന്ന നിർമ്മിക്കുന്ന ഈ പാലങ്ങൾ അതിലെ അതിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ കാണിച്ചു വന്നിരിക്കുന്നത്. അതായത് 34 കോടി രൂപയ്ക്ക് രണ്ട് പാലവും മെട്രോമാൻ ഈ ശ്രീധരൻ്റെ പാലാരിവാട്ടം പാലം പുനർനിർമ്മാണത്തിലൂടെ ചെയ്യാമെന്ന ഓഫർ പ്രകാരം ഈ രണ്ട് പാലങ്ങൾക്കും ആകെ വരികയുള്ളൂ. പോട്ടെ, 40 കോടി രൂപ. 40 കോടി രൂപ വെച്ചാൽ 60 കോടി രൂപയാണ്. ഇനി അതുമല്ല പ്രിയ സുഹൃത്തുക്കളെ മറ്റൊരു വിശേഷം, കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ രണ്ട് പാലങ്ങളുടെയും പണി പൂർത്തിയായിട്ടുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയായി. അവിടേക്ക് കടക്കാതിരിക്കാൻ ബാരിക്കേഡ് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്? ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ക്യൂ ആയിട്ട് ഗതാഗത സ്തംഭനം നടത്തിക്കൊണ്ട് ഈ രണ്ട് പാലങ്ങൾ രണ്ട് സൈഡിൽ കൂടെ എഴഞ്ഞ് നീങ്ങുമ്പോൾ ഈ പാലത്തിലൂടെ ഗതാഗതം 3 മാസങ്ങൾക്ക് മുമ്പ് റെഡിയായിരുന്നു. എന്തുകൊണ്ട് അവിടെ നടന്നില്ല? എന്തുകൊണ്ടാണ് അവിടെ ഗതാഗതം വിട്ടുകൊടുക്കാതിരുന്നത്? അതെ, അതിനൊരു 10 കോടി കൂടെ ചെലവഴിച്ച് മുഖ്യമന്ത്രിയുടെ വളിഞ്ഞ മുഖം ലോകം മുഴുവൻ കാണണം, അതുവഴി അദ്ദേഹത്തിന് പേരുണ്ടാക്കണം. ആ പേര് വഴി ലോകത്തിലുള്ള എല്ലാ പത്രങ്ങ ചാനലുകളിലും അദ്ദേഹത്തിൻ്റെ വികസന പ്രോഗ്രാം ഭാഗത്തിൻ്റെ ഭാഗമായി കാണിക്കണം. അതായത് 100 കോടിയും + 10 കോടിയും 110 കോടി എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോ സഹിതം, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സഹിതം കൊടുക്കാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ 3 മാസമായി ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടും വാഹനങ്ങൾക്ക് സുഗമമായി ഇതിലെ കടന്നു പോകാമെന്നിരിക്കെ അതൊക്കെ നിർത്തിവെച്ച് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ട് നിർത്തി വാഹന ഗതാഗതത്തിന് വിട്ടുകൊടുക്കാത്തത്. അതായത് മുഖ്യമന്ത്രിയുടെ പേര്, അതായത് ഗവൺമെൻറ്റിൻ്റെ പേര് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, മുഖ്യമന്ത്രിയുടെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി 10 കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി ആണ് ഈ പാവപ്പെട്ടവരുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ പാലം, അഴിമതി പാലം, പാലാരിവട്ടത്തെ പോലെയുള്ള അഴിമതി പാലം. അതിൻ്റെ ഉദ്ഘാടനം നീട്ടിവെച്ചിരിക്കും. ഇതാ മുഖ്യമന്ത്രി വരാൻ പോവുകയാണ്. രാജാധിരാജൻ പിണറായി വിജയൻ, മഹാരാജാവ് പിണറായി വിജയൻ എഴുന്നള്ളാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടി എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും പരസ്യം വരും. ഇതൊക്കെ എന്ന് അവസാനിക്കും? ഇതൊക്കെ അവസാനിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത്? ലക്ഷക്കണക്കിന് വരുന്ന വാഹനങ്ങൾ 1 നിമിഷ നേരം അവിടെ നിർത്തിയിട്ടാൽ എന്തായിത്തീരും? ഗതാഗതം സ്തംഭിക്കും. അങ്ങനെയെങ്കിലും നമ്മളെ പ്രതിഷേധം കാണിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് എങ്ങനെയുള്ള കിങ്കരന്മാർ മുഖ്യമന്ത്രി എന്ന പേരും പറഞ്ഞ് നാട്ടിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം കോടിക്കണക്കിന് പരസ്യം ചെയ്ത് അതിൻ്റെ കമ്മീഷനെല്ലാം എല്ലാവരും പങ്കിട്ടെടുത്ത് ഈ വിധത്തിൽ നടത്തുന്നതെല്ലാം തടയാൻ നമുക്ക് പറ്റില്ലേ? അത് ജനങ്ങൾക്ക് പ്രതികരണ ബോധമില്ലാത്തടത്തോളം കാലം ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കും, ഇത്തരം പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. മുഖ്യമന്ത്രിയുടെ വലിയ ഫോട്ടോ പുഞ്ചിരിക്കുന്ന ഇളിച്ച മുഖവുമായുള്ള ഫോട്ടോ കാണിക്കും.
അതെ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം കോടികളുടെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് 17-20 കോടി രൂപ വരുന്ന പാലത്തിന് ഏകദേശം 50-30 കോടി രൂപ തട്ടിയെടുക്കുന്നു. മറുഭാഗത്ത് 10 കോടി രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്നു. ഇതെല്ലാം അവരുടെ മേന്മയായി ചിത്രീകരിക്കുന്നു. പാലാരിവട്ടം പാലത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്തുകൊണ്ട്? അവരെ കൊണ്ട് ഈ ജോലി പൂർത്തീകരിച്ചു. ഇതിനൊന്നും മറുപടിയില്ല. ഭരണപക്ഷത്തുള്ളവർ അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷമാകുമ്പോൾ അവർ കുറ്റക്കാരും, പ്രതിപക്ഷത്ത് നിന്ന് അധികാരത്തിൽ വരുമ്പോൾ അവർ നല്ലവരും. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് ന്യായീകരണങ്ങളില്ല. ന്യായീകരണ തൊഴിലാളികൾ മാത്രമാണുള്ളത്. ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മഹാനായ മുഖ്യമന്ത്രി രാജാധിരാജൻ പിണറായി വിജയൻ, അദ്ദേഹം ഭരിക്കുമ്പോൾ നാട് വികസനം വരുന്നു. എന്നാൽ പ്രതിപക്ഷം ഭരിക്കുമ്പോഴോ അതേപോലെ മറുഭാഗത്ത് ചെയ്യുമ്പോൾ അത് കുറ്റം ചെയ്യുന്നു. അവർ ക്രിമിനലുകളാണ്, അവർ അഴിമതിക്കാരാണ്. ഇപ്പുറത്ത് തട്ടിപ്പ് നടത്തുമ്പോൾ അഴിമതിക്കാരെയല്ല. പ്രിയപ്പെട്ട നികുതിദായകരെ, നമ്മളെല്ലാം നമ്മുടെ നികുതിപ്പണമാണ് ഈ പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് നികുതിപ്പണം കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള അഴിമതികളും അനാവശ്യമായ ചെലവുകളും നിയന്ത്രിക്കാൻ ഞങ്ങൾ നമ്മളൊരു ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കും. മെട്രോമാൻ ശ്രീധരൻ 17 കോടി രൂപയ്ക്ക് പാലാരുവട്ട പാലം പൂർത്തീകരിക്കാൻ തയ്യാറായെങ്കിൽ എന്തുകൊണ്ട് അതേ തുകയ്ക്ക് ഇവിടെ 2 പാലങ്ങൾ, അതായത് 34-35 കോടി രൂപയോ 40 കോടി രൂപയ്ക്കോ പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, നമ്മൾ ഇതേപോലെ പ്രതികരിക്കാൻ പറ്റാത്തടത്തോളം കാലം ഇത് തുടർന്നു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്താണ് സുഹൃത്തുക്കളെ ഈ കാര്യത്തിൽ പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.